നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവെക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രോഗങ്ങളുടെ പ്രഹരത്താൽ താളം തെറ്റിയ ഒരു കുടുംബമാണ് തൃശൂർ ജില്ലയിലെ പറപ്പൂക്കര സ്വദേശിയായ ചീനാത്ത് വീട്ടിൽ യോഹന്നാൻ്റേത്. ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന ഈ കുടുംബം ഇന്ന് സുമനസുകളുടെ കനിവ് തേടി നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പേര് ഫാദർ ജിനോ തെക്കിനീത്ത് എന്നാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ പർപ്പൂക്കര ഇടവകയിലെ സഹവികാരിയായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടായിട്ട് കൂടിയാണ്. പർപ്പൂക്കര ഇടവകയിൽ യോഹന്നാൻ ചീനോത്ത് എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭാര്യ മൂന്ന് മക്കളുണ്ട്, മൂന്നാമത്തെ മകനു വേണ്ടി സഹായം അഭ്യർത്ഥിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ജന്മനാ തന്നെ ഈ മകന് കിഡ്നി രോഗമായിരുന്നു. 25 വയസ്സായ ഈ മകൻ ചെറുപ്പം മുതലേ കിഡ്നി രോഗമായതുകൊണ്ട് ഒരുപാട് നാളത്തെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി സന്തോഷവും സമാധാനവും അന്യം നിന്നുപോയ ഈ കുടുംബത്തിലെ ഇളയ മകനായ എഡിസന് 2 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്ത് പേരിട്ട് വിളിക്കണമെന്നറിയാതെ ഈ കുടുംബം ഒരുപാട് വലഞ്ഞിരുന്നു. എൻ്റെ പേര് ആനി. ഞങ്ങൾക്ക് 3 മക്കളാണ്. താഴെയുള്ള മകനാണ് എഡിസൺ. അവന് ജന്മനാ തന്നെ അവന് വളർച്ച കുറവായിരുന്നു. അപ്പം ഞങ്ങൾ മാപ്രാണം ആശുപത്രിയിലാണ് കൊണ്ടുപോയി ഏറ്റവും മുന്നേ. അവിടെ കൊണ്ടു വന്നപ്പോൾ അവൻ്റെ കൈക്കൊക്കെ വലിയ ശോഷിപ്പായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചികിത്സ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അവന് എന്തോ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ തൃശ്ശൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ നിന്ന് 2 വയസ്സ് തുടങ്ങി ചികിത്സ. ഒരു 7 കൊല്ലം തുടങ്ങി മദറിലാണ് ചികിത്സിച്ചത്. അവിടെ നിന്ന് പിന്നെ അവർ മൂത്രം അവിടെ കെട്ടി കെടുക്കുകയാണ് എന്നാണ് മുന്നേ പറഞ്ഞിരുന്നത്. മൂത്രം ശരിക്കും ഉണ്ടായില്ല. പിന്നെ അതിനൊരു ചെറിയ ഒരു ഓപ്പറേഷൻ മാതിരിയൊക്കെ ചെയ്തു. പിന്നെ കുറേ കാലം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഒരു കിഡ്നിക്ക് വലിപ്പക്കുറവാണ്, ഒരു കിഡ്നി ചെറുതാണെന്ന് പറഞ്ഞ. പിന്നെ കിഡ്നിക്ക് ഉള്ള മരുന്നുകൾ ചെയ്തു തുടങ്ങി. പിന്നെ അവർ കുറേ നാൾ ഒരു 5-10 കൊല്ലത്തോളം ഞങ്ങൾ അവിടെ ചികിത്സിച്ചു. പിന്നെ അവിടെ നിന്ന് എലൈറ്റ് ആശുപത്രി, അടുത്ത ആശുപത്രിയിലേക്ക് എവിടെക്കെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ മാറ്റിക്കോളാൻ പറഞ്ഞു. എലൈറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഇത് മരണം വരെ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. കിഡ്നിയൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ജന്മനയുള്ള രോഗം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മരുന്ന് കഴിക്കുക, അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം ഞങ്ങൾ മരുന്നൊക്കെ കൊടുത്ത് നടന്നു. പിന്നെ അവന് പഠിപ്പും അതോടുകൂടി അവൻ നടത്തിയായിരുന്നു. അവൻ്റെ പഠിപ്പിനൊന്നും ഞങ്ങളൊരു ബുദ്ധിമുട്ടും അവന് ഒന്നിനും ഒന്നും ബുദ്ധിമുട്ടാണ്ട് ഞങ്ങൾ അവനെ നോക്കി കൊണ്ട് നടന്നു. നീണ്ട 16 വർഷത്തെ ട്രീറ്റ്മെൻറ്റുകൾക്കൊടുവിൽ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വച്ചാണ് കാലങ്ങളായി എഡിസനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ ഭീകരത എന്തെന്ന് ഈ കുടുംബം തിരിച്ചറിയുന്നത്. അവൻ പറഞ്ഞു എനിക്കൊന്നും വലിയ രോഗമൊന്നുമില്ല, അതൊക്കെ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ജൂബിലി മെഷീനിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ജൂബിലി മെഷീനിൽ കൊണ്ടുപോയി. അവിടെ വന്നപ്പോൾ പറയുന്നത് കിഡ്നിയൊക്കെ ഡാമേജായി പോയി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തന്നെ നിങ്ങൾ കിഡ്നി മാറ്റി വയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കണം, മാറ്റി വയ്ക്കാമല്ലോ. അത് ലിസി ആശുപത്രിയിലാണ് അത് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് തന്നെ തന്നെ എറണാകുളം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് അപ്പോൾ അവർ പറഞ്ഞു കിഡ്നി മാറ്റി വയ്ക്കാം. മൂത്രം കിഡ്നിമേ വീഴാത്ത ഒരു സർജറിയും കൂടിയും അതിൽ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ കിഡ്നി മാറ്റി വെച്ചിട്ട് കാര്യമില്ല, പിന്നെയും മൂത്രം അത് തന്നെ വീഴുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കിഡ്നി മാറ്റി വയ്ക്കണമെങ്കിൽ ഏറ്റവും മുന്നേ മൂത്രം വീഴാത്ത ലെവല് ചെയ്തിട്ട് കിഡ്നി മാറ്റി വയ്ക്കാൻ നിന്നു. അപ്പോൾ അതിന് കണ്ടമാനം പൈസയോ ചിലവാകും. അപ്പോൾ ഞങ്ങൾ ഒന്ന് എല്ലാ ആൾക്കാരോടൊക്കെ പറഞ്ഞ സഹായങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഇതായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസുകളിലൂടെ ജീവൻ നിലനിർത്തുന്ന
ഈ മകന്റെ ഇപ്പോഴത്തെ ചികിത്സകൾ നടക്കുന്നത് എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഇതിനോടകം ഈ മകന്റെ ട്രീറ്റ്മെൻറ്റുകൾക്കായി ഉള്ളതെല്ലാം ചിലവാക്കിയ ഈ കുടുംബം പ്രതിമാസം ഡയാലിസിസിനും യാത്രാ ചിലവുകൾക്കുമായി 30,000 രൂപയോളമാണ് കണ്ടെത്തേണ്ടത്. പിന്നെ ഞങ്ങളോട് 3 ഡയാലിസാണ് പറഞ്ഞിരിക്കുന്നത്. ആഴ്ചയിൽ 3 എണ്ണം ക്രിയാറ്റിൻ 13 ആയിരുന്നു. അപ്പോൾ 3 എണ്ണം ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് ചെയ്തു. ഇപ്പോൾ അവിടെ കുറച്ച് ഒരു 10-15 എണ്ണം ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും പേർത്ത് വഴി വരാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ ചൂണ്ടല ആശുപത്രിയിലേക്ക് ഞങ്ങളെ മാറ്റി. അപ്പോൾ ചൂണ്ടലിലാണ് ഞങ്ങൾ ഒരു 3-4 കൊല്ലത്തോളം ചൂണ്ടല ആശുപത്രിയിലാണ് ഞങ്ങൾ ഡയാലിസിസ് ചെയ്തത്. അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീര് വന്ന് മേലൊക്കെ നീര് വരിക, പിന്നെ ലെൻസിൽ വെള്ളം കെട്ടുക, പിന്നെ അവനെ 2 പ്രാവശ്യം ആംബുലൻസ് വിളിച്ച് കൊണ്ടുകൊണ്ട ഒരു ഘട്ടം വന്ന് ലിസിയിലേക്ക് തന്നെ. അപ്പോൾ എറണാകുളം ലിസിയിൽ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു അത് ചെയ്യണത് ക്ലിയർ ആവണില്ല, അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ അവിടെ ചെയ്യണ് ഒരു 3 ആഴ്ചയിൽ 3 എണ്ണം ചെയ്യണം. പിന്നെ ഇവിടെ നിന്ന് കാറ് വിളിച്ചാണ് കൊണ്ടുപോണത്. അവന് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ 2,800 രൂപയാണ് ഒരു കാറിൻ്റെ വണ്ടി വാടക വരുന്നത്. പിന്നെ 1,050 രൂപ ഡയാലിസിന്, 850 രൂപ ഡയാലിസിന് ട്യൂബിൻ്റെ. അപ്പോൾ നല്ലൊരു പൈസ വരും. ഒരു മാസം ഞങ്ങൾക്ക് 28 രൂപ അല്ലെങ്കിൽ 30 രൂപ താഴെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. കൃഷിയാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കയറി പോരാൻ പറ്റണില്ല. ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. 2 വയസ്സ് മുതൽ ജീവൻ നിലനിർത്താനായി മരുന്നുകളിൽ അഭയം തേടേണ്ടി വന്ന എഡിസന് ഇതിൽ നിന്നൊരു മോചനം കിഡ്നി ട്രാൻസ്പ്ലാന്റ് മാത്രമാണ്. വീട്ടിൽ നിന്ന് കൊടുക്കാനായിട്ട് അപ്പച്ചൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമാണ് അവന് ചേരുള്ളൂ. അപ്പോൾ ആൾക്ക് ഷുഗറുള്ളത് കൊണ്ട് ആളുടെ കിഡ്നി എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ 3 ആളുടെയും എ പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവനെ മോൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞങ്ങൾക്ക് കിഡ്നി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാം ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനായി ജൂൺ 1 സർജറിക്കായി ഒരുങ്ങുന്ന ഈ മകന്റെ ചികിത്സകൾക്കായി 15 ലക്ഷം രൂപയാണ് ഇനി ഈ കുടുംബം കണ്ടെത്തേണ്ടത്. സർജറിക്ക് ആവശ്യമായി ഞങ്ങൾക്കൊരു 15 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പൈസ ഞങ്ങൾ ഇവിടെ കുറച്ച് പഞ്ചായത്തും മെമ്പറും അങ്ങനെ കുറച്ച് ഇവിടെ അയൽവക്കക്കാരൊക്കെ സഹായിച്ച് കുറച്ച് പൈസ ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തുടർന്ന് ചികിത്സിക്കാനായിട്ടും കുറച്ച് പൈസ കണ്ടെത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 ലക്ഷം രൂപയോളം ഒക്കെ വരുമെന്നാണ് പറയണത്. അപ്പോൾ 1 കൊല്ലത്തോളം അവന് മരുന്നിന് നല്ല പൈസ വരും. അപ്പോൾ ആ പൈസയും കൂടി നിങ്ങൾ കണ്ടെത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് അത്രയ്ക്കും പൈസ എടുത്ത് നടത്താനായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കേണ്ടതായിട്ടുള്ള വലിയ കടമയുണ്ട്. ഈ ചെറുപ്പം മുതലായതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഒരുപാട് ചിലവ് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാനാവുന്ന ഒരു തുകയല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് സാധിക്കാവുന്ന വിധത്തിലെല്ലാം ഈ കുടുംബത്തെ കൈയറിഞ്ഞ് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവനുമായിട്ടും പള്ളിയിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ഈ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഈ ചികിത്സയ്ക്ക് വരുമ്പോൾ നമുക്കറിയാം ആ സഹായങ്ങളൊന്നും തന്നെ ഒന്നുമാകില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള എല്ലാവിധ സഹായവും സഹകരണവും സാധിക്കാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായവും സ്നേഹപൂർവ്വം ഈ കുടുംബത്തിന് വേണ്ടി യാചിക്കുകയാണ്. ജീവിതം പടുത്തുയർത്തേണ്ട ഈ പ്രായം @gmail.com. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് സങ്കീർത്തകൻ തൻ്റെ ജീവിതവും ജീവിതത്തിലെ തിക്താനുഭവങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവത്തിലുള്ള ഉറച്ച ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി പറയും, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവൻ. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ, നല്ല ജോലികൾ ഇങ്ങനെയെല്ലാം കിട്ടിക്കഴിയുമ്പോഴേക്കും കർത്താവ് നല്ലവനാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ സങ്കീർത്തകൻ്റെ മനോഭാവം നമ്മുടെ സമൃദ്ധിയിൽ കർത്താവ് നല്ലവനാണ് എന്ന് പറയുന്നതായ ഒരവസ്ഥയല്ല, മറിച്ച്
ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നഷ്ടങ്ങളും നൊമ്പരങ്ങളും വേദനകളും വൈദ്യശാസ്ത്രത്തിന് പോലും സുഖപ്പെടുത്താൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകുമ്പോൾ അവിടെ കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് ശാരീരികമായ രോഗത്തിൻ്റെ നടുവിൽ ഒരു വ്യക്തിക്ക് പറയാനായിട്ട് സാധിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാവും. നമ്മൾ ഈ അടുത്ത നാളുകളിൽ ആശ എന്ന കിഡ്നി രോഗിയായ ഒരു മകൾ കഴിഞ്ഞ 6 വർഷമായിട്ട് കിഡ്നി രോഗം മൂലം കഷ്ടപ്പെടുകയാണ്. 2 കിഡ്നിയും തകരാറിലായി. കിഡ്നി മാറ്റിവെക്കാതെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല എന്നതായ അവസ്ഥ. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായി. ആശ ഷിജു ദമ്പതികൾക്ക് 2 മക്കളാവുള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കൾ, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, ഇത് മുഴുവനും നിർവഹിക്കുക എന്നുള്ളത് ഷിജുവെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഒരു ചുമതലയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആശയുടെ അപ്പനും ഷിജുവിൻ്റെ അമ്മയുമാണ്. ഇവരാണ് ആ കുടുംബത്തെ ഇപ്പോൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കുകയും ഏതെങ്കിലും വിധത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നോ അതൊക്കെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കരുണ എല്ലാ സ്ഥലങ്ങളിലും വിജയം നൽകുവാൻ കൂടെ ഉണ്ടാകും. ആ ദൈവത്തിൻ്റെ കരുണയാണ് ഈ മാതാപിതാക്കന്മാരെ അതിനായിട്ട് ചേർത്ത് നിർത്തുന്നത്. നമുക്ക് പ്രത്യേകമായിട്ടും ഈയൊരു നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിനോടകം ആശയുടെ രോഗാവസ്ഥയെ അനേകർ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുകയുണ്ടായി. ടി വിയിലൂടെ കണ്ട് ആശ്വാസ വചനങ്ങളും പ്രാർത്ഥനയും സഹായവും ഒക്കെ നൽകുകയുണ്ടായി. അവരെ ഓരോരുത്തരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ എന്ത് ഇതിനു വേണ്ടി ചേർത്ത് വെച്ചോ അത് നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുന്ന അതേ മനോഭാവത്തോടെയാണ് നിങ്ങൾ ചേർത്ത് വെച്ചത്. അതുകൊണ്ടാണ് ഈ സഹായം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത് സമൃദ്ധിയായി മാറിയത്. ആശയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടെ ചേർത്ത് വെച്ച 442,000 രൂപ, അതിൻ്റെ ചെക്ക് നമ്മൾ ഇപ്പോൾ ഇവരെ ഏൽപ്പിക്കുക. സ്നേഹമുള്ളവരെ, നൊമ്പരപ്പെടുന്നൊരു കുടുംബമാണ്, വേദനിക്കുന്നൊരു കുടുംബമാണ്. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായുള്ളൂ. വളർന്നുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 മക്കളാണ്. ആശയുടെ ആരോഗ്യത്തെ കർത്താവ് വീണ്ടെടുത്ത് നൽകുന്ന അതിനെ നമുക്ക് മുൻകൂട്ടി കാണാം. അതിനുവേണ്ടി നമ്മുടെ കരവും നമ്മുടെ കരങ്ങളും നമ്മുടെ മനസ്സും എല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ശക്തനായ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആശയ്ക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു കിഡ്നി സന്തോഷത്തോടെ നൽകുവാൻ ഇവരുടെ കുടുംബാംഗങ്ങളിൽ തന്നെ അതിനുള്ള ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു വ്യക്തിയെ ലഭിക്കുവാനും ആ വ്യക്തിക്ക് തനിക്ക് ദൈവം അധികമായി അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ വേണ്ടി ചേർത്ത് വച്ചിരിക്കുന്നത് പങ്കുവയ്ക്കുമ്പോൾ ഈശോ കാണിച്ചു തന്ന ആ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ ഒരു മാതൃകയാണ് അതിലൂടെ പ്രകടമായിത്തീരുന്നത്. അതിനൊക്കെ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ വലിയ സ്നേഹം ആശയിൽ സൗഖ്യമായി ആശയെ ചികിത്സിക്കാൻ സഹായിച്ച ഓരോ വ്യക്തികൾക്കും സന്തോഷമായി ദൈവാനുഗ്രഹമായി ഒക്കെ മാറുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഈ നിമിഷം ആശയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഏതെല്ലാം വിധത്തിൽ സംഭാവന നൽകിയോ അവരെ ഓരോരുത്തരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും, എന്ത് പ്രത്യേക നിയോഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഈ രോഗിയെ സഹായിച്ചത് ആ നിയോഗം കർത്താവ് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ അത് വിജയപ്രദമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സംഭാവന നൽകിയ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരുടെയും ഒപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
എൻ്റെ മകളുടെ രോഗാവസ്ഥ മനസ്സിലാക്കി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു.